എന്നാൽ മാണിപ്പുറമ്പിൽ അച്ഛനും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാഷണ്ഡതയാണ്. കാര്യത്തിലേക്ക് വരാം. അച്ഛനെതിരകത്ത് പറയുന്ന ഒരു കാര്യം, ഈ മൈക്കിൾ കാര്യമറ്റം അച്ഛൻ്റെ ഒരു കത്തുണ്ടായിരുന്നു. അത് 8 പേജ് നീളമുള്ള വലിയ ഒരു ലേഖനമാണ്. ആ ലേഖനത്തിലെ ഒരു വാചകം അദ്ദേഹം ഉദ്ധരിച്ചിട്ട് ആ വാചകം മുഴുവൻ തെറ്റാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടി ഇദ്ദേഹം ശ്രമിക്കുകയാണ്. പാപ്പാനച്ചന്റെ വാക്കുകൾ 2 വത്തിക്കാൻ കൗൺസിൽ ഊന്നി പറഞ്ഞതും ആഗോള കത്തോലിക്ക സഭയിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഈ പ്രക്രിയയുടെ വെളിച്ചത്തിൽ നമ്മുടെ കുർബാനയർപ്പണവും പരിവർത്തന വിധേയമാകുന്നതിന്റെ ഭാഗമായിരുന്നു ജനാഭിമുഖ കുർബാന. ഇതില് ഈ പ്രസ്താവനയില് അനേകം തെറ്റുകളുണ്ട്. ആ വാചകം എനിക്ക് തോന്നുന്നു പേജ് നമ്പർ 4 ആനുകാലിക പ്രസക്തി എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്ന ആ പേജിലെ ഒരു ഭാഗമാണ്. അപ്പൊ അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ഈ പ്രക്രിയ എന്ന് കാര്യമറ്റം അച്ഛൻ ഉദ്ദേശിച്ചത് ജനാഭിമുഖ കുർബാനയാണെന്നും 2 വത്തിക്കാൻ കൗൺസിൽ ജനാഭിമുഖ കുർബാന എന്നൊരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ലെന്നും അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കാര്യമറ്റം അച്ഛനെ മൽപ്പാനച്ഛന് തെറ്റി മൽപ്പാനച്ഛൻ ഈ കാര്യങ്ങളൊന്ന് വായിക്കേണ്ടതായിരുന്നു. ഈ ലോകത്ത് ആകെ വായനയുള്ള ഒരേ ഒരാൾ മാണിപ്പുറമ്പിൽ അച്ഛനാണ്, വേറെ ആരുമില്ല. മാണിപ്പുറമ്പിൽ അച്ഛന്റെ പ്രഭാഷണം കേട്ടാൽ അങ്ങനെയാണ് തോന്നുക. മൈക്കിൾ കാര്യമറ്റം അച്ഛനെ ഉദ്ധരിച്ച് സംസാരിക്കാൻ മാത്രം ഇദ്ദേഹം എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന്റെ അല്പത്വം എത്രമാത്രം വളർന്നു എന്ന് ചോദിക്കാതിരിക്കാനാവില്ല. ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് വിമൽ കുമാർ എന്നാണെന്ന് ഒരു സിനിമയിൽ ദിലീപ് പറഞ്ഞൊരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മോന്റെ പേരെന്താ? കുഞ്ഞൻ. കുഞ്ഞൻ എന്നൊക്കെ നാട്ടുകാർ വിളിക്കുന്ന, പക്ഷെ എന്നെ ഞാൻ വിളിക്കുന്നത് വിമൽ കുമാർ എന്നാ. കാര്യമറ്റം അച്ഛനെ അദ്ദേഹം ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നു. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ പ്രക്രിയ എന്താണെന്ന് അതിന്റെ തൊട്ടു മുകളിലെ വാചകത്തിലുണ്ട്. അത് അദ്ദേഹം വായിക്കുന്നില്ല. ആ പ്രക്രിയ എങ്ങനെയാണ്? ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു സ്ഥാപിച്ചതും കാലക്രമത്തിൽ വിവിധ സാംസ്കാരിക സാഹചര്യങ്ങളിൽ രൂപപ്പെട്ടതുമായ വിശുദ്ധ കുർബാനയുടെ ആചരണം സ്ഥലകാലാനുസൃതമായ നവീകരണവും രൂപാന്തരീകരണവും ആവശ്യപ്പെടുന്നു. അതാണ് പ്രക്രിയ. വിശുദ്ധ കുർബാനയുടെ ആചരണത്തിൽ സ്ഥലകാലാനുസൃതമായ നവീകരണവും രൂപാന്തരീകരണവും ആവശ്യപ്പെടുന്നു എന്നതാണ് പ്രക്രിയ. അതിനെക്കുറിച്ച് 2 വത്തിക്കാൻ കൗൺസിൽ ഊന്നി പറഞ്ഞിട്ടുണ്ടെന്നാണ് കാര്യമറ്റം അച്ഛന്റെ ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് വായിച്ചപ്പോൾ മനസ്സിലാവാഞ്ഞതൊന്നുമല്ല, അദ്ദേഹം മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിൽ അത് അവതരിപ്പിച്ചതാണ്. അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം അദ്ദേഹം ഇതുവരെ അദ്ദേഹത്തിന്റെ വീഡിയോകളിൽ അധികം സത്യം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. ഇത് 2 വത്തിക്കാൻ കൗൺസിൽ എന്ന് പറയുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിനകത്ത് ഈ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേജ് നമ്പർ 161. ആവശ്യമെന്ന് തോന്നുന്നിടത്ത് ശരിയായ പാരമ്പര്യത്തിന്റെ മനോഗതിക്കനുസരണം റീത്തുകളെ സസൂക്ഷ്മം പുനഃപരിശോധന ചെയ്യാനും ആധുനിക കാലത്തിന്റെ ആവശ്യങ്ങളെയും സാഹചര്യങ്ങളെയും നേരിടാൻ പോരുന്ന പുത്തൻ ചൈതന്യം അവയിലേക്ക് പകരാനും കൗൺസിലിന് ആഗ്രഹമുണ്ട്. ഇത് ആരാധനാക്രമത്തെ സംബന്ധിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ സാക്രോസാങ്ക്റ്റം കൺസീലിയം അതിന്റെ 4-ാമത്തെ ഖണ്ഡികയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പേജ് നമ്പർ 161. നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഉണ്ടെങ്കിൽ ഈ പുസ്തകം എടുത്ത് വായിച്ച് നോക്കാം. അപ്പൊ കാര്യമറ്റം അച്ഛൻ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത് ഈ നവീകരണത്തെക്കുറിച്ചും ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്തേണ്ടതിനെക്കുറിച്ചും 2 വത്തിക്കാൻ കൗൺസിൽ ഊന്നി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് അതിനകത്ത് തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി 2 വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ മാണിപ്പുറമ്പിൽ അച്ഛനാണ് പറഞ്ഞു വെക്കുന്നത്. 2 വത്തിക്കാൻ സുനോദോസ് ഊന്നി പറഞ്ഞതും തെറ്റാണത്, തീർത്തും തെറ്റ്. 2 വത്തിക്കാൻ കൗൺസിൽ ജനാഭിമുഖ കുർബാന എന്നൊരു ആശയം ചർച്ച ചെയ്തിട്ടേയില്ല, ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ചിന്ത തന്നെ പിതാക്കന്മാരില് സുനോദോസ് പിതാക്കന്മാരിലോ ദൈവശാസ്ത്രജ്ഞന്മാരിലോ വന്നിട്ടില്ല. ഈ മൽപ്പാനച്ഛനെ പോലുള്ള പണ്ഡിതന്മാര് ഇതുപോലൊരു അബദ്ധം എഴുന്നള്ളിക്കുന്നതിന് മുൻപ് ആ രേഖകളൊന്ന് പരിശോധിച്ചാൽ നന്നായിരുന്നു. ഒന്ന്, മാണിപ്പുറം പറയുന്നത് ഈ 2 വത്തിക്കാൻ കൗൺസിൽ ജനാഭിമുഖ കുർബാന
ഇംപ്ലിമെന്റ് ചെയ്യണം എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് ശരിയാണെന്ന്. ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനമായൊരു കാര്യം മനസ്സിലാവുന്നത്, നമ്മുടെ സിനഡിനെ പോലെ രണ്ടാം വത്തിക്കാൻ കൗൺസിലും അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങളുള്ള ഒരു കൗൺസിലല്ല. അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങൾ ഈ കൗൺസിലില്ല. നമ്മുടെ സീറോ മലബാർ സഭയുടെ സിനഡിലും അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങളൊന്നുമില്ല. നമ്മുടെയൊക്കെ തെറ്റിദ്ധാരണയാണ് ഈ സിനഡാണ് പരമാധികാരിയെന്നും സിനഡിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങളെന്നും നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സിനഡിന് അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങളൊന്നും തന്നെയില്ല. അത് നമ്മുടെ പെർട്ടിക്കുലർ ലോയിലും നമ്മുടെ CCEOയിലും കാനൺ ലോയിലും ഒക്കെ കൃത്യമായത് എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിലും അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങളില്ല. എന്നാൽ ഈ സാക്രോസാങ്ക്റ്റം കൺസീലിയം ഇറങ്ങിയതിന് ശേഷം പോസ്റ്റ് കൺസീലിയർ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞ ചില ഡോക്യുമെന്റ്സ് ഇറങ്ങിയിട്ടുണ്ട്. പോസ്റ്റ് കൺസീലിയർ ഡോക്യുമെന്റ്സ്, ഈ സാക്രോസാങ്ക്റ്റം കൺസീലിയം എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം, എന്താണ് അതിനകത്ത് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സാക്രോസാങ്ക്റ്റം കൺസീലിയത്തിൽ തന്നെ ദ റീഫോം ഓഫ് ദി സെക്രട്ട് ലിറ്റർജി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഫൈനലി ദേർ മസ്റ്റ് ബി നോ ഇന്നോവേഷൻസ് അൺലെസ് ദ ഗുഡ് ഓഫ് ദ ചർച്ച് ജെനുവിൻലി ആൻഡ് സർട്ടൻലി റിക്വയേഴ്സ് ദം. സഭയുടെ നന്മ ജെനുവിനായിട്ടും നിർബന്ധമായിട്ടും ആവശ്യപ്പെടുന്നില്ലെങ്കിൽ നിലവിലുള്ള ആരാധനാക്രമത്തിൽ മാറ്റങ്ങളൊന്നും പുതുതായ കണ്ടുപിടുത്തങ്ങളൊന്നും നടത്തേണ്ടതില്ല എന്നിട്ട് പറയുകയാണ്. ആൻഡ് കെയർ മസ്റ്റ് ബി ടേക്കൺ ദാറ്റ് ന്യൂ ഫോം അഡോപ്റ്റഡ് ഷുഡ് ബി ഇൻ സം വേ ഗ്രോ ഓർഗാനിക്കലി ഫ്രം ഫോംസ് ഓൾറെഡി എക്സിസ്റ്റിംഗ്. നിലവിലുള്ള ആരാധനാക്രമത്തിൽ നിന്ന് ഓർഗാനിക്കായി ജീവാത്മകമായി സ്വാഭാവികമായ വളർച്ച പ്രാപിച്ച് രൂപം കൊള്ളുന്നത് മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ 23-ാമത്തെ ഖണ്ഡിക ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് സീറോ മലബാർ സഭയുടെ സിനഡ് മറ്റൊരു തരത്തിൽ ചെയ്തെങ്കിൽ അത് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. അത് കൃത്യമായി ഇദ്ദേഹത്തിനും അറിയാം, ഈ മാണിപ്പറമ്പലച്ചനും അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് മാണിപ്പറമ്പലച്ചൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഈ കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമായതുകൊണ്ട് നമ്മൾ ഈ സാധനത്തിനെ അങ്ങനെ തന്നെ വിട്ടേക്കാം എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം അതിനകത്ത് ഈ അൾത്താരാഭിമുഖ കുർബാനയെ പറയുന്നത് ദൈവോന്മുഖ കുർബാന എന്നാണ്. കാരണം ലത്തീൻ സഭയിലെ ജനാഭിമുഖ കുർബാനയല്ല ദൈവോന്മുഖ കുർബാനയുള്ള ആണുള്ളത്. ലത്തീൻ സഭയിലെ വർക്ക് ചെയ്യുന്ന പല സന്യാസമൂഹങ്ങളിലും ആ സമൂഹം മുഴുവൻ, സന്യാസമൂഹം മുഴുവൻ ദൈവോന്മുഖ കുർബാനയാണ്. പല പള്ളികളിലും മാസത്തിലൊരിക്കൽ ദൈവോന്മുഖ കുർബാനയാണ്. ചില പള്ളികളിൽ ഞായറാഴ്ചത്തെ പ്രധാനപ്പെട്ട കുർബാന ദൈവോന്മുഖ കുർബാനയാണ്. ചുരുക്കത്തില് ഈ ലത്തീൻ സഭയും മൊത്തത്തിൽ അവഹേളിക്കുകയാണ് അവിടെ ജനാഭിമുഖ കുർബാനയാണെന്നും പറഞ്ഞിട്ട്. ജനാഭിമുഖ കുർബാന ദൈവോന്മുഖ കുർബാന അല്ലത്ര. മാണിപ്പുറമ്പലച്ചൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ കുറിച്ച് നിങ്ങൾ പറയുന്നത് ശീഷ്മ എന്നാണ്. മുതിർന്ന ആളുകളെ അനുസരിക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ സഭാധികാരികളെ അനുസരിക്കാതിരിക്കുന്നു എന്നതിനെയാണ് ഈ ശീഷ്മ എന്ന് പറയുന്നത്. നിങ്ങൾ പറയുന്നത് ശീഷ്മയാണെന്നാണ്. എന്നാൽ മാണിപ്പുറമ്പലച്ചനും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാഷണ്ഡതയാണ്, സഭയുടെ പഠനങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കുക, ജനാഭിമുഖ കുർബാനയിൽ ദൈവോന്മുഖത ഇല്ല എന്ന് പഠിപ്പിക്കുന്നത് പാഷണ്ഡതയാണ്. അത് ഒരു വൈദികന് ചേർന്ന കാര്യമല്ല. അച്ഛനെയൊക്കെ ചെവിക്ക് പിടിച്ച് തൂക്കി പുറത്താക്കാൻ ഇവിടെ വൈദികരില്ലാത്തത് കൊണ്ടാണ്, ഇവിടെ മെത്രാൻമാർക്ക് അതിന് കഴിവില്ലാത്തത് കൊണ്ടാണ്. പാഷണ്ഡത പഠിപ്പിച്ചുകൊണ്ട് കത്തോലിക്ക സഭയിൽ തുടരാനാവില്ല ചോ. അച്ഛൻ എന്ത് വിഡ്ഢിത്തരമാണ് ഈ പറയുന്നത്. ഈ പോസ്റ്റ് കൺസീലിയർ ഡോക്യുമെന്റ്സിൽ സ്ട്രക്ചർ കമ്പോണന്റ് എലിമെന്റ്സ് ആൻഡ് പാർട്സ് ഓഫ് ദ മാസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. വത്തിക്കാൻ കൗൺസിൽ 2 ഇംഗ്ലീഷ് വെർഷനുള്ള ഈ പുസ്തകം വാങ്ങിയാൽ അതിനകത്ത് കിട്ടും. അപ്പോ അതിൽ പറയുന്നത് ദി സ്ട്രക്ചർ ഓഫ് ദി മാസ് ആസ് എ ഹോൾ, സഭയുടെ കുർബാന അതിന്റെ ആകത്തുക എന്താണ് എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോ അത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഹിൻസ് ദ പ്രോമിസ് ഓഫ് ക്രൈസ്റ്റ്, Wherever 2 or 3 are gathered together in my name, there am I in the midst of them.
Wherever two or three are gathered together in my name, there am I in the midst of them. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടാകുന്നു. ഇത് ക്രിസ്തുവിന്റെ വചനമാണ്. ആ ക്രിസ്തു നമ്മുടെ മധ്യത്തിലുണ്ട് എന്ന ബോധ്യത്തിലാണ് ജനാഭിമുഖ കുർബാനകൾ അർപ്പിക്കപ്പെടുന്നത് എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുകയാണ്. അതിൻ്റെ മുകളിലുള്ള പഠനവുമായി ഈ മാണിപ്പറമ്പിൽ അച്ഛൻ വന്നാൽ അതിനൊരു ഒറ്റ അർത്ഥമേ ഉള്ളൂ. അച്ഛൻ പഠിപ്പിക്കുന്നത് പാഷണ്ഡതയാണ്, സത്യവിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ ഉള്ളിലുള്ള വൈരാഗ്യത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും പ്രതികാര ദാഹത്തിൻ്റെയും എല്ലാത്തിൻ്റെയും പ്രതിഫലനമായി അച്ഛൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും സഭാവിരുദ്ധമായ സഭയുടെ പഠനങ്ങൾക്കെതിരായ കാര്യങ്ങളാണ് എന്ന് പറയാതെ വയ്യ. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് അച്ഛൻ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത് വായിച്ച് ഇത് കൃത്യമായി പഠിപ്പിക്കണം. അതിന്റെ പോസ്റ്റ് കൺസീലിയർ ഡോക്യുമെന്റ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കേണ്ടതില്ല, ഞങ്ങൾ ഇതിൽ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി എന്നതിനകത്ത് പറയുന്നുണ്ട്. അച്ഛന്റെ ഇഷ്ടത്തിനനുസരിച്ച് തോന്നിവാസത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാനുള്ള സാധനത്തിന്റെ പേരല്ല രണ്ടാം വത്തിക്കാൻ കൗൺസിൽ. യു കനോട്ട് ഡു ദാറ്റ്. അച്ഛൻ ഈ കത്തോലിക്ക സഭയിലെ ഒരു അംഗമല്ലേ. രണ്ടാം വത്തിക്കാൻ കൗൺസിലിനേക്കാൾ വലിയ ഏത് കൗൺസിലാണ് അച്ഛോ ഈ കത്തോലിക്ക സഭയിൽ ഉണ്ടായേക്കുന്നത്? കാര്യമറ്റം അച്ഛനെയൊക്കെ പരിഹസിക്കാൻ പാകത്തിന് അച്ഛന്റെ ഉള്ളിലുള്ള ഒരു അഹങ്കാരം എന്തുമാത്രം വലുതാണ് എന്ന് അച്ഛനും തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഏറ്റവും കുറഞ്ഞത് അദ്ദേഹം പറഞ്ഞ കാര്യമറ്റം അച്ഛനെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞ ദൈവശാസ്ത്ര ഭാഗമെങ്കിലും ഒന്ന് വായിക്കുന്നേ. അടുത്തത് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാം? ഈ ലത്തീൻ സഭയിലെ വരെ വൈദികരുടെ അറിവില്ലായ്മയാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. അപ്പൊ ലത്തീൻ സഭയിലും ഇതുപോലെ തന്നെ അറിവില്ലാത്ത വൈദികർ ധാരാളം ഉണ്ട്. പക്ഷെ വൈദികരുടെ അറിവില്ലായ്മ വലിയ പ്രശ്നം തന്നെയാണ്. ആഗോള കത്തോലിക്ക സഭയിൽ, ഈ ലത്തീൻ സഭ അടക്കമുള്ള കത്തോലിക്ക സഭയിൽ അറിവുള്ള ഒരേ ഒരു വൈദികരേ ഉള്ളൂ, അത് മാണിപ്പുറമ്പിൽ അച്ഛനാണ് കേട്ടോ. എന്നാ അന്ന് സമ്മതിച്ചു കൊടുത്തേക്കണം, എല്ലാവരും ഒന്ന് സമ്മതിച്ചു കൊടുത്തേക്കണം കേട്ടോ. മാണിപ്രമ്പലത്തിന് ഒരു കാര്യം ആലോചിക്കണം. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ പുറത്തിറക്കിയ ഒരു മോട്ടു പ്രോപ്രിയോ ഉണ്ട്, ട്രഡീഷണേസ് കസ്റ്റോഡ്സ് എന്നാണ് അതിന്റെ പേര്. ട്രഡീഷണൽ മാസ്, അതായത് കിഴക്ക് നോക്കി കുർബാന ചെല്ലണമെങ്കിൽ പ്രത്യേക അനുവാദം വാങ്ങണം എന്ന്, അതാത് മെത്രാന്റെ പ്രത്യേക അനുവാദം വാങ്ങണമെന്ന് നിഷ്കർഷിക്കുന്ന ഒരു മോട്ടു പ്രോപ്രിയോ ആണ്. അതിനെ ലംഘിച്ചുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ മറ്റേ കുർബാനയാണ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ തൊണ്ട തൊടാതെ വിശ്വസിക്കാൻ പാകത്തിന് അച്ഛൻ്റെ ഏതെങ്കിലും വിശ്വാസികളെ കിട്ടുമായിരിക്കും. പക്ഷെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ അതിന് കിട്ടുകയല്ലോ.